ഒക്ടോബർ മാസം 6ാം തീയതി പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ സ്നേഹത്തോടെ ജപമാല മണികൾ ചൊല്ലി ചൊല്ലി സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിനത്തിൽ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവസ്നേഹം കരുണ എളിമ ഒക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ മധ്യസ്ഥം അതി പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാമല്ലോ. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞതുപോലെ അമ്മ ചരിത്രത്തിൽ ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ലോകം എന്നെയും നിങ്ങളെയും നോക്കി പറയും, കർത്താവ് പ്രവർത്തിച്ചത് വിശ്വസിച്ചവൾ നീ ഭാഗ്യവതിയാണ്, നിന്റെ ജീവിതത്തിലും ഭാഗ്യപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 6ാം തീയതി അതിമനോഹരമായ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുക. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പരിശുദ്ധ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ. പരിശുദ്ധ മാർപ്പാപ്പയുടെ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഭക്തനാണ് പരിശുദ്ധ പിതാവ്. ഈ കാലഘട്ടത്തില് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ കേട്ടിട്ടുള്ളത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമാപ്പാപ്പയെ പോലെ മധുരഭക്തനായ മറ്റൊരാളില്ല എന്നാണ്. അത്രമാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തില് വലിയ ഭക്തിക്ക് സ്ഥാനമുണ്ടായിരുന്നു. പോളണ്ടിലെ ബ്ലാക്ക് മഡോണ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുക. ഇതൊരു ഐക്കണാണ്, ബ്ലാക്ക് മഡോണ അമ്മയുടെ രൂപം ഒരു ഐക്കണാണ്. ഈ ഐക്കൺ വരച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കാസ് വിശേഷകനാണെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ നാല് ഐക്കൺസ് ആണ് വരച്ചിട്ടുള്ളത്. അതിൽ ഈ ഒരു ഐക്കൺ വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ പരിശുദ്ധ അമ്മയെ കുറിച്ച് വരച്ചിരിക്കുന്ന അമ്മയുടെ ഈ ഐക്കൺ പരിശുദ്ധ എങ്ങനെയാണ് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ഈശോ കുഞ്ഞായിരുന്നപ്പോൾ ഈശോ നിർമ്മിച്ച ഉണ്ടാക്കി ആശാരിയാണ് ആയിരുന്നു യോസേഫ് പിതാവ്. ഈശോ യോസേഫിന്റെ കൂടെ ജോലികൾ ചെയ്യാൻ സഹായിച്ചിരുന്നു. അങ്ങനെ ആശാരിപ്പണി അറിയാമായിരുന്ന ഈശോ ഉണ്ടാക്കിയ മേശപ്പുറത്ത് മേശയിൽ കൈവച്ചുകൊണ്ട് അമ്മയും ശിഷ്യരും എല്ലാം ഒരുമിച്ചിരുന്ന് ഈശോയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മേശമേൽ വെച്ച് വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ വരച്ച ചിത്രമാണ് പോളണ്ടിൽ ഇന്ന് സ്ഥാപിതമായിരിക്കുന്ന പ്രദർശിപ്പിച്ചിരിക്കുന്ന ബ്ലാക്ക് മഡോണ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം. 4ാം നൂറ്റാണ്ടില് ലൂക്കാസ് വിശേഷകൻ വരച്ച ഈ ചിത്രം കാണാതെ പോവുകയാണ്. കാരണം ഇത് കാണാതെ പോയി കഴിഞ്ഞപ്പോൾ കുരിശ് കണ്ടെത്താനായി ഹെലന രാജ്ഞി തെരഞ്ഞ ജെറുസലേം എല്ലാം മുഴുവൻ തെരഞ്ഞ സമയത്ത് ഹെലന രാജ്ഞിക്ക് ഈ ചിത്രം കണ്ടുകിട്ടുകയുണ്ടായി. കണ്ടുകിട്ടിയ അന്ന് തൊട്ട് ഈ ചിത്രത്തെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അനേകം അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലായി. കോൺസ്റ്റന്റൈൻ രാജാവ് കോൺസ്റ്റാന്റിനോപ്പിളിനെതിരായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ യുദ്ധത്തിന് ഈ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് വിജയം വരിക്കുകയാണ്. ഇതറിഞ്ഞ് 11ാം നൂറ്റാണ്ടിൽ ഹംഗറിയിലെ രാജാവ് ഈ ചിത്രം കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ ചിത്രം യുദ്ധമുനയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും യുദ്ധ വിജയം വരിക്കുകയാണ്. 14ാമത്തെ നൂറ്റാണ്ടിൽ പോളണ്ടിലെ രാജകുമാരൻ ഈ ചിത്രം പോളണ്ടിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചു. അപ്പോൾ രണ്ടു തവണ ആക്രമണത്തിന് അക്രമകാലികൾ പോളണ്ടിനെ ആക്രമിക്കാൻ വന്നപ്പോഴും ഈ രൂപത്തിന്റെ അതിമനോഹരമായ ഭൗമികമായ ശക്തിയാൽ ഈ രൂപത്തിൽ നിന്നുള്ള കൃപയാൽ ഈ രൂപം സ്ഥാപിച്ചിരിക്കുന്ന ആശ്രമം ആക്രമിക്കാനോ അല്ലെങ്കിൽ പോളണ്ടിനെ തകർക്കാനോ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ ആശ്രമത്തിലാണ് ഈ അമ്മയുടെ രൂപം വെച്ചിരിക്കുക. ഇവര് ചെന്ന് ഈ രൂപത്തെ അവസാനം ഇവര് 40 ദിവസം ഇവര് ഈ ആശ്രമം കീഴടക്കാനായിട്ട് ശ്രമിച്ചു. പോളണ്ടിനെ കീഴടക്കുന്ന ഒരു ഭാഗമായിട്ട് ശ്രമിച്ചു. പക്ഷേ 17ാം നൂറ്റാണ്ടില് ഇവര് ഒരുപാട് തവണ ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഈ രൂപം ഇരിക്കുന്നതിനാൽ ഈ രൂപത്തെ ഇവർ വെട്ടി മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും ഈ പോളണ്ടിനെ കീഴടക്കാൻ പറ്റാതെ അവസാനം അക്രമകാരികൾ ഈ പോളണ്ടിനെ ആക്രമിക്കാതെ വെറുതെ വിട്ട് കടന്നുപോയതാണ് ചരിത്രം എഴുതി വെച്ചത്. ഈ സംഭവത്തിന് ശേഷം 17ാം നൂറ്റാണ്ടിൽ പോളണ്ടിലെ രാജാവ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പോളണ്ടിനെ പ്രതിഷ്ഠിച്ചു എന്നതാണ് വലിയ സത്യം.
പോളണ്ടിൽ വലിയ ഭക്തി ഏറെ ഉണ്ടെന്ന് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യൂറോപ്പിൽ എങ്ങും വിശ്വാസം ക്ഷയിച്ചുവെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും പറയപ്പെടും. പോളണ്ടിൽ ഇന്നും വിശ്വാസം ധാരാളമായുണ്ട്. അതിന് പിന്നിൽ പരിശുദ്ധ അമ്മയുടെ ബ്ലാക്ക് മഡോണ എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ പ്രാധാന്യമാണുള്ളത്. പോളണ്ട് അപ്പോൾ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമപ്പാപ്പയുടെ സ്ഥലമാണ് പോളണ്ട്. കരോൾ വോയിറ്റീവ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ്, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ ആർച്ച് ബിഷപ്പ് ആയിരുന്ന പ്രത്യേകത്തിന്റെ പേരാണ് കരോൾ വോയിറ്റീവ. അദ്ദേഹം അവിടെ അന്ന് കമ്മ്യൂണിസം ധാരാളം നിലനിൽക്കുന്ന സമയമാണ്, കമ്മ്യൂണിസ്റ്റ് ആണ് പോളണ്ടിനെ ഭരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഈ പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രവുമായി പോളണ്ട് മുഴുവൻ പ്രദർശനം നടത്തുക വഴിയായി കമ്മ്യൂണിസം തകർന്നു വീഴുകയും പോളണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസം പറന്നു നിന്നിരുന്നു. അവർ ലേഡി ഓഫ് ചെസ്തഹോവ എന്നാണ് ആ അലയം അറിയപ്പെടുക. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ 2017 10,00,000 ആളുകൾ ആ പോളണ്ടിന്റെ ബോർഡറിലൂടെ കൈകൾ കോർത്തു പിടിച്ചു നിന്ന് ജപമാല ചൊല്ലിയെന്നാണ് ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതങ്ങളാണ് ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കാണുക. ആ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലെല്ലാം നമ്മളെ സഹായിക്കും, അത് നിശ്ചയമാണ്. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ തിരുനാളില് നമ്മൾ ആഗ്രഹിച്ചോ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ട്, ഒത്തിരി ധരിക്കുന്നുണ്ട്, ഒപ്പം പരിശുദ്ധ അമ്മയുടെ മിറാക്കുലസ് മെഡൽ, അത്ഭുത മെഡൽ, എനിക്കറിയാം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഉപയോഗിക്കുന്നുണ്ടാവും. പരിശുദ്ധ അമ്മയുടെ അമൂലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെഡലാണിത്. പരിശുദ്ധ അമ്മയുടെ അത്ഭുത മെഡൽ ധരിക്കുന്നവർക്ക് വലിയ അത്ഭുത ശക്തിയും സിദ്ധിയും എല്ലാം കൊടുക്കുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ജപമാല രാജ്ഞിയുടെ തിരുനാളിൽ ഈ അമ്മയോട് ചേർന്ന് ഇന്ന് നമ്മൾ ഈശോയെ സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരാധന മണിക്കൂറുകളിൽ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ഈശോ ചെയ്യും. ആ കൃപ നമുക്ക് ഈശോയോട് ചോദിച്ചു വിളിക്കാം. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമുള്ളൂ. സർവശക്തനായ കർത്താവെ, കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമൊരിടുന്ന അങ്ങയുടെ പക്കലേക്ക്. മുടന്തൻ പത്രോസിൻ്റെയും യോഹന്നാനെയും നേരെ കരങ്ങൾ നീട്ടിയതുപോലെ കർത്താവെ, ജീവിതത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന്, കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും ഇല്ലായ്മകളിൽ നിന്നും ഞങ്ങളിതാ നിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ നീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ സഹനങ്ങൾ കണ്ട് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരുണ ഈ കഷ്ടതയിലും ഈ തീവ്ര വേദനയിലും ഞങ്ങളെ ഗ്രസിക്കാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷയും നീതിയുക്തമായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയും ഞാനിതാ നോക്കിയിരിക്കുകയാണ്. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസിയോട്, ഈ ദാസനോട് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്രയോ ശ്രദ്ധാലുവാണ്. അങ്ങേക്ക് തുല്യനായി ആരുമില്ല കർത്താവെ. അങ്ങയുടെ രക്ഷയെ വിവരിക്കാൻ, പ്രഘോഷിക്കാൻ തുനിഞ്ഞാൽ അത് അസംഖ്യമാണല്ലോ. ഓ കർത്താവെ, അങ്ങയുടെ വലിയ കരുണ രക്ഷയെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അത്തരമൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ കരുതൽ ദൈവമേ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവെ, ഒന്നുമില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ വലിയ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതിന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവെ. കർത്താവെ, എൻ്റെ ജീവിതം നിനക്ക് തരികയാണ് കർത്താവെ.
ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് യോഹന്നാ സ്ലീഹായിലൂടെ ഞങ്ങളോട് പറയുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ കരുതൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ. ദിവ്യകാരുണ്യനാഥന്റെ ചുറ്റും പരിശുദ്ധ മാലാഹമ വിശുദ്ധ ഗണങ്ങൾ പരിശുദ്ധ അമ്മ ഓ ത്രിത്യേക ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുക. നമ്മളെ തന്നെ നമുക്ക് എളിമപ്പെടുത്താം. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും ഇത് അങ്ങയുടെ പക്കലേക്ക് ഞാൻ എടുത്തു വെക്കുന്നു. വിശുദ്ധ യവസേ പിതാവിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന്, പരിശുദ്ധരായ മാർപ്പാപ്പയമാരോട് ചേർന്ന് കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവെ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവെ. ഭൂമിക്കടിസ്ഥാനമിട്ട് ആകാശത്തെ വിരിച്ച എൻ്റെ സൃഷ്ടാവായ കർത്താവെ, നീ എന്നെ മറന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞവൻ നീയ്, നിന്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേരെഴുതി വെച്ചവൻ നീയ്. കർത്താവെ, ഇന്ന് എന്നെ സ്വർഗത്തിൽ ഓർമ്മിക്കുന്ന നിമിഷങ്ങളായി ഈ ആരാധന മണിക്കൂർ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവിടുന്ന് നിന്റെ കരബലം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണം കർത്താവെ. ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയണം, ഈ ലോകം മൊത്തം അങ്ങേ അറിയണം, അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്തണം, അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്താൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരണം. ഒരിടയനും ഒരാട്ടിൻ പറ്റവും ആകണം കർത്താവെ. ഈ ലോകത്തെ എല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധന അനുഗ്രഹത്തിന്റെ മണിക്കൂറായി, ഓ ഈശോയെ അഭിഷേകത്തിന്റെ നിറവായി, ഓ കർത്താവെ കരുണയുടെ കരുതലായി, കടലായി മുങ്ങി തുടിക്കും വിധത്തിൽ കൃപകൾ ചൊരിയപ്പെടേണ്ടതിന് പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കലേക്ക് രണ്ടു കരങ്ങൾ നീട്ടിപ്പിടിക്കട്ടെ. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും വഴിമുട്ടിക്കിടക്കുന്ന എല്ലാ അവസ്ഥകളും നിന്റെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലുകളും എല്ലാം തുറക്കപ്പെടേണ്ടതിന് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സർവശക്തനായ കർത്താവ് അവന്റെ കരബലം പ്രകടമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സൂചിച്ച് വിളിച്ച് ഹല്ലേലൂയ 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 ഈശോ 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 ആരാധന 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 മഹത്വം 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 കർത്താവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 കർത്താവേ ഉന്നതമായ കൃപ ആരാധന കർത്താവേ ആരാധന കർത്താവേ ആരാധിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു 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 ഹല്ലേലൂയ 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 മതിമറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ ആരാധിക്കട്ടെ, പാടി പാടി ആരാധിക്കട്ടെ, സർവശക്തനെ പാടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഈശോയെ നന്ദി 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 ഹല്ലേലൂയ ഈശോയെ നന്ദി നന്ദി നന്ദി. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. അവന്റെ മഹാമഹിമയ്ക്ക് മുമ്പിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഈ മണിക്കൂറിൽ അത്ഭുതങ്ങൾ സംഭവിക്കും മക്കളെ, അടയാളങ്ങൾ സംഭവിക്കും, മാനസാന്തരങ്ങൾ ഉണ്ടാവും. ഈശോ മാത്രം അപ്പയമെന്ന് വിചാരിച്ച് ഹൃദയം ചേർത്ത് വെച്ച് ഈശോയെ നമുക്ക് ആരാധിക്കാം. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഈ ആലയത്തിൽ ഈ ബലിപീഠത്തിൽ തിരുവോസ്തുരൂപനായി നീ സന്നിഹിതനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈശോയെ. ഈശോയെ, സമരിയാക്കാരിക്ക് വേണ്ടി കിണറിൻ്റെ കരയിൽ കാത്തിരുന്നത് പോലെ ഈശോയെ എനിക്ക് വേണ്ടി ഈ തിരുവോസ്തിയിൽ നീ സന്നിഹിതനാണ്. പ്രിയപ്പെട്ട മക്കളെ, ആരൊക്കെ ഈ ആരാധനയിൽ പങ്കുചേരുന്നു അവരെല്ലാം ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് നിന്റെ ജീവിതം ചേർത്ത് വെക്കണം. ജപമണി മാലകളിലൂടെ പ്രാർത്ഥനാ നിരതരായി നാം കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ ഈശോയെ പിരിയാത്ത പരിശുദ്ധ അമ്മ, ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധയമ്മ, നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ നിന്നെ വിളിക്കുന്ന പരിശുദ്ധയമ്മ, ആ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചേ മക്കളെ, ആ അമ്മയുടെ കരം പിടിക്ക് നീ. ആ അമ്മയുടെ സ്നേഹം നിന്റെ ജീവിതത്തിൽ ആവോളം കിട്ടാൻ നീ ആഗ്രഹിക്കും. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ് ഞാനും നിങ്ങളും ഈ സമയം. എൻ്റെ ഈശോയെ, പരിശുദ്ധ അമ്മ അങ്ങേ ആരാധിച്ചതുപോലെ, പരിശുദ്ധയമ്മ അങ്ങയോട് ചേർന്നിരുന്നത് പോലെ, ഞാനുമിതാ ഈശോയെ അങ്ങയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ
അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് എൻ്റെ കുഞ്ഞേ എൻ്റെ അമ്മലോത്ഭവ ഹൃദയം വളരെ ദുഃഖപൂരിതമായിരിക്കുകയാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എൻ്റെ ചെറിയ കുഞ്ഞേ നിന്റെ കുരിശിൻ്റെ വേളയിൽ നിന്നെ താങ്ങുന്നതും ശക്തിപ്പെടുത്തുന്നതും എൻ്റെ സ്നേഹമാണെന്ന് നിനക്കറിയാമോ എന്നിൽ കൂടുതലായി വിശ്വാസമർപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ ആരാധനയിൽ തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ കണ്ണുകൾ നിറയുന്നുണ്ടാവും ഈശോ എന്താ എന്നെയൊന്ന് തൊടാത്തത് ഈശോ എന്താ എനിക്കൊരു ഉത്തരം തരാത്തത് തോന്നുന്നുണ്ടാവും എന്നാൽ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യത്തിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും ഈ നിരാശയുടെ നിമിഷങ്ങളിൽ നിരാശയും സങ്കടവും നിനക്ക് തോന്നുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ അമ്മ നിന്നോട് ആവശ്യപ്പെടുകയാണ് നിന്റെ കൊച്ചു കൊച്ചു അപൂർണതകളെ മറികടക്കാൻ സഹായിക്കുന്നതിനായി പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്താനായിട്ട് ആകുലതകളെല്ലാം തിരുമുമ്പിലേക്ക് കാഴ്ചവെക്കാൻ അമ്മ നിന്റെ അടുത്ത് നിൽപ്പുണ്ട് പ്രിയപ്പെട്ട മക്കളെ ആ പരിശുദ്ധ അമ്മ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കാം അമ്മയുടെ ഹൃദയത്തിൽ അമ്മയുടെ ഉദരത്തിൽ തുടിച്ച ഈശോയുടെ ദിവ്യ ഹൃദയം ഈ തിരുവോസ്തിയിലുണ്ട് ഈശോയുടെ പാദത്തിങ്കലേക്ക് എളിയവരും ചെറിയവരുമായ എല്ലാവരെയും ഈശോ ക്ഷണിക്കുകയാണ് ഈശോ പറഞ്ഞില്ലേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഒരവകാശവും യോഗ്യതയും ഇല്ലായിരുന്നിട്ടും അനേകർ ഈ നാളുകൾ കുർബാന പോലും കാണാൻ കൊതിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ ദിവ്യകാരുടെ ആരാധനയുടെ മുമ്പിലായിരിക്കാൻ ഒരു സവിശേഷ കൃപ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കും ഈശോ തരുന്ന സവിശേഷമായ കൃപ ഈശോ തരുന്ന സവിശേഷമായ ആനന്ദം അതനുഭവിക്കാൻ ആഗ്രഹിക്കാം അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ഈശോയേ ഈ സമയം എന്നോടൊന്ന് ഇടപെടണേ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒന്ന് കടന്നുവന്ന് ഇടപെടണമേ ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ ആരിലും ശ്രേഷ്ഠമായി എന്നോടൊന്ന് ഇടപെടണേ കർത്താവേ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുകയാണ് മകനെ മകളെ നിന്റെ ഹൃദയത്തിൽ എരിഞ്ഞു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന രണ്ട് സ്നേഹപ്രകടനങ്ങളാണ് സഹനവും ആരാധനയും ഈശോയുടെ സ്നേഹത്താൽ സഹിക്കുക ഈശോയുടെ സ്നേഹം കൊണ്ട് ആരാധിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ഈ ആരാധന മണിക്കൂർ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് അവരോടുള്ള സ്നേഹം കൊണ്ട് സഹിക്കുവാൻ അവരോടുള്ള സ്നേഹം കൊണ്ട് ആരാധന അർപ്പിക്കാൻ ഈശോയുടെയും പിതാവിൻ്റെയും കണ്ണുകളിൽ സഹനത്തിന് മൂല്യം നൽകുക സ്നേഹമാണ് ഈ പ്രാർത്ഥനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട് ചെറുതും വലുതുമായ സഹനങ്ങൾ ആരാധന ഈശോയുടെ മുമ്പിലുള്ള ആരാധന വിലപിടിപ്പുള്ളതാക്കുന്നത് അവൻ്റെ ഹൃദയത്തിന് പ്രിയതകരമാക്കി മാറ്റുക സ്നേഹമാണ് മക്കളെ അതാണ് സ്നേഹത്തിൽ സഹിക്കണമെന്നും സ്നേഹത്തിൽ ആരാധിക്കണമെന്നും തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുക സഹനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയൊഴുക്കാനുള്ളതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട യുവാവേ പ്രിയപ്പെട്ട യുവതി എല്ലാറ്റിനെയും ഭരിക്കുന്ന കർത്താവ് അവിടുത്തെ കരുണയുടെ സമൃദ്ധിയിൽ നിന്റെ ജീവിതത്തെ ഇന്ന് നിറയ്ക്കാൻ പോവുകയാണ് ഈശോയേ എൻ്റെ ഈശോയെ ഈ ആരാധന ജീവിതത്തിനായിട്ട് നീ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ കർത്താവേ കൂടുതൽ കൂടുതൽ ഔദാര്യത്തോടെ തീഷ്ണതയോടെ ഞങ്ങളെ തന്നെ പങ്കുവയ്ക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകുളക്കെ നമുക്ക് എടുത്തു മാറ്റാം എല്ലാവർക്കും വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാം വിശാലമായ ഹൃദയം നമുക്കുണ്ടാവട്ടെ വിശ്വാസത്തിൻ്റെ ശരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമുള്ള മക്കളായി നമ്മൾ മാറണം അതിലൂടെയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുക എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞില്ലേ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമായി ഞാൻ നിന്നെ
നിയോഗിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സമൂഹത്തിൽ, ആയിരിക്കുന്ന കുടുംബത്തിൽ ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരടയാളമായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കും മക്കളെ, ഈശോയ്ക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരടയാളമായി നമുക്ക് മാറണം. നമ്മുടെ ആരാധന സമയം പാഴാക്കലല്ല കേട്ടോ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള പങ്കു ചേരലാണ്. ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈ ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മഹാമാരിയും സഭ അനുഭവിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും രാഷ്ട്രത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ ഭാരങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് സമയം പാഴാക്കലല്ല. ഈശോയെ, ഞാൻ അളക്കുന്നത് പോലെയോ ഞാൻ കാണുന്നത് പോലെ അല്ല ഈശോയെ നീ എല്ലാം കാണുന്നത്. എൻ്റെ ഈശോയെ, പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് അവരെന്ത് അങ്ങനെയൊന്നും പ്രവർത്തിക്കാത്തത്, അവരെന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഈശോയുടെ പക്കലേക്ക് എടുത്തു വയ്ക്കും. ഈശോയുള്ള സൗഹൃദത്തിൽ നമുക്ക് പങ്കുചേരാം. നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഈശോയുടെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ്. ശാന്തമായി ഈശോയുടെ മുമ്പിലിരുന്ന് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചൊന്ന് ആരാധിക്കാൻ പോവുകയാണ് ഈശോയെ. സ്നേഹിച്ച് സ്നേഹിച്ച് നമുക്ക് ആരാധിക്കണം. ഈശോയെ സ്നേഹിക്കുന്നേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ ദിനവും യേശുവിൻ്റെ കൂടെ. അതേ മക്കളെ, എന്തൊക്കെ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലും ആത്മഹത്യയുടെ മുമ്പിലാണെങ്കിലും ഈശോയുടെ ചാരത്തിൽ നിന്ന് സ്നേഹിക്കാൻ ഈ സമയം എൻ്റെ മക്കൾ ഉപയോഗിക്കണം. യോഹന്നാ സ്നേഹം ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നത് പോലെ, ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. സ്നേഹിക്കുന്നേൻ, സ്നേഹിക്കുന്നേൻ യേശുവേ, ദിനവും യേശുവിൻ്റെ കൂടെ. അതെ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ച് നീ പോലും അറിയാതെ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവകരുണ ഒഴുകി ഒഴുകി എത്തും. മക്കളെ, നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകുന്നു. പരിശുദ്ധയമ്മ ഒരിക്കൽ ദർശനത്തിൽ ഒരു സന്യാസിനോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കൊച്ചു കുഞ്ഞെ, നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ മകൻ്റെ ശരീരവും രക്തവും കൊണ്ട് ഞാൻ നിന്നെ പരിപോഷിപ്പിക്കുന്നു. കുംഭസാരത്തിൽ പാപങ്ങൾ എടുത്തു നീക്കാൻ എൻ്റെ കൃപ നിന്നെ സഹായിക്കുന്നു. എത്രമാത്രം സാധിക്കുന്നോ അതനുസരിച്ച് കൂടെ കൂടെ നീ പ്രാർത്ഥിക്കണം. കൂടെ കൂടെ ഈശോയുടെ അടുക്കലേക്ക് നീ ചേർന്നിരിക്കണം. കുർബാനയിൽ നീ പങ്കുചേരണം. നീ ദുർബലയാകുമ്പോൾ ഞാൻ നിന്നെ കൈകളിൽ ഉയർത്തും. പ്രിയപ്പെട്ട മക്കളെ, ഇത് അമ്മയുടെ വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മെ ദുർബലരാക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്തുന്നു, നമ്മളെ തകർത്ത് കളയുന്ന, മനസ്സ് പതറിപ്പോകുന്ന അവസ്ഥകളൊക്കെ സമർപ്പിക്കും. ഈശോയുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോലും തോന്നാത്ത വിധത്തിൽ ദിവ്യകാരുണീശോ അനേകം ജീവിതങ്ങളെ സമയം ചേർത്ത് പിടിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താനൂപിലിരുന്ന് കരയാൻ അനേകം ജീവിതങ്ങൾക്ക് കൃപ കൊടുക്കുകയാണ്. ശക്തമായ തലവേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുകയാണ്. മകൻ വീട് വിട്ടുപോയിട്ട് തിരിച്ചു വരാത്തൊരു കുടുംബത്തിന് മകനെക്കുറിച്ചുള്ള അറിവ് 3 ആഴ്ചക്കുള്ളിൽ കിട്ടുന്നതായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ജീവിത പങ്കാളിയോടൊപ്പം പ്രാർത്ഥിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന 7 കുടുംബങ്ങൾ, കർത്താവെ ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയുള്ള കുടുംബം, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുള്ള കുടുംബമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിക്കുന്ന 7 കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നു പാ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹബ്ബാറു ഖമീറ ദംബാദ വെക്കന്തരാതനാഹവ ശാരത, ഈശോ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഈശോയെ വിനീതമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും മക്കളെ, വിനീതമായ ഹൃദയത്തോടെ. എത്രയോ മക്കളാണ് വിവാഹ തടസ്സം അനുഭവിക്കുന്ന അനേകം മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു.
രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലളിയ 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 കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എല്ലാവരുടെയും വേദനകൾ അങ്ങയുടെ പക്കലേക്ക് എടുത്തു വെക്കുകയാണ്. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ചതയപ്പെട്ട മുറിയപ്പെട്ട അങ്ങയുടെ തിരുമേനിയുടെ അനന്ത യോഗ്യതയാൽ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണേ. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. കണ്ണുകളടച്ച് പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ കൈകളിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.